വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ഐ എം റസീന ജമൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് പ്യുവർ കോട്ടണിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റിൽ വന്നിട്ടുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ്. ബഡ്ജറ്റ് പൈ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിത് ഓരോന്നും സെറ്റ് ചെയ്യിപ്പിച്ചെടുത്തേക്കുന്നത്, കട്ട് ചെയ്ത് സെറ്റ് ചെയ്യിപ്പിച്ചെടുത്തേക്കുന്നത് ദുപ്പട്ടയും ബോട്ടവും ടോപ്പും ആയിട്ട്. അപ്പോൾ ടോപ്പും ബോട്ടത്തിൻ്റെ പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് രണ്ടും ഡബിൾ ടോപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് ഫാബ്രിക് വെച്ചേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്സ് ആണ്. 1150 ആണ് റേറ്റ്. ഇത്രയും ആണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പല പല ഡിസൈനിലും ബൾക്ക് ക്വാണ്ടിറ്റി അല്ല, ഓരോന്നിലും കുറച്ച് പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, ഇങ്ങനെ റാൻഡമായിട്ട് കുറച്ച് പിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണിക്കാം. ബാക്കി ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. എനിക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒത്തിരി ലാഗ് ആകുമ്പോൾ നിൽക്കും, ബോറടിക്കില്ലേന്ന് ഓർത്തിട്ടാണ് ഞാൻ റാൻഡം പിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ച് ബാക്കി ഫോട്ടോസ് ഇടാമെന്ന് പറഞ്ഞിട്ട്. ഇത്രയും 17 സെറ്റ് ആകുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ നിങ്ങളൊന്ന് ക്ലോസ് അപ്പ് വ്യൂ നോക്കിക്കോ, ഫാബ്രിക്കിൻ്റെ ക്ലോസ് അപ്പ് വ്യൂ. ഇതെല്ലാം ഞാൻ ഓരോന്ന് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഫിനിഷ്. ഈ കോട്ടൺ കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് ഞാൻ കട്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ്. നല്ല സോഫ്റ്റാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത് ഇങ്ങനെ കംഫർട്ട് നോക്കുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇത് ഓഫീസ് യൂസിനും നിങ്ങൾക്ക് റെഗുലർ യൂസ് ചെയ്യാനൊക്കെ നല്ല, അമ്മമാർക്കൊക്കെ ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര കംഫർട്ടായിരിക്കും. കാരണം ഇതിൻ്റെ ബോട്ടവും ഇതുപോലെയാണ് തന്നെ, പ്യുവർ കോട്ടണല്ല. ഇതിപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ടോപ്പ് ചെയ്തിട്ട് കോമൺ ബോട്ടം ഇടാം, അല്ല ഇതിൻ്റെ ബോട്ടം വെച്ചിട്ടിട്ടാലും അതും ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ആ ഒരു സെയിം ലുക്കിൽ തന്നെ പോകാൻ പറ്റും. ഇതാ ഇത് ദുപ്പട്ട, ദുപ്പട്ടയും സോഫ്റ്റ് ഫിനിഷിൽ തന്നെ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മാച്ചായിട്ട് നമ്മൾ ഈ ടോപ്പും ബോട്ടം കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തേക്കുന്നത് ഞാൻ കേട്ടോ. ഇത് ബ്ലൂ, ബ്ലൂവിൽ ഇതുപോലെ ഇതിൻ്റെ കോമ്പിനേഷനിലാണ് ദുപ്പട്ട വരിക. ഇത് ബോട്ടം, ഇതിൻ്റെ കളേഴ്സ് തന്നെ ഞാൻ കാണിച്ചു പോകാം കേട്ടോ. ഈ ഒരു ബ്ലൂ നല്ല ഇൻഡിഗോ ബ്ലൂവിൽ കണ്ടോ, ജിഗ്സാഗ് പാറ്റേൺ പിങ്കിൽ വന്നേക്കുന്ന കണ്ടോ, നല്ല പിങ്ക് കോട്ടണിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗ്രീനാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഈ ഒരു പിങ്ക് വന്നിട്ടുണ്ട്, അതും കണ്ടോ ബോട്ടം, നല്ല രസമുള്ള ബോട്ടം. ഇതും ബ്യൂട്ടിഫുൾ ബ്ലൂവിൽ, ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ഉള്ള കോമ്പിനേഷൻ. നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലൂവിൽ, ഡാർക്ക് ബ്ലൂവിൽ ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ്. ഈ ബ്ലൂ കണ്ടോ, ഇതുപോലെ എല്ലാം നല്ല ഷെയ്ഡ്സ് മാത്രം ഞാൻ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇത് കട്ട് ചെയ്യിപ്പിച്ച് എടുത്തേക്കുന്ന ഫാബ്രിക്കാണ്. ഇതിൻ്റെ ഈ കളേഴ്സ് വന്നേക്കുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ്. ദാ ഇതുപോലെ ബോട്ടമൊക്കെ കണ്ടോ. ഇത് നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോൾ ഇതിൻ്റെ ഫീല് മനസ്സിലാവുമല്ലോ, ഭയങ്കര സോഫ്റ്റ് ഫിനിഷാണ് ഫാബ്രിക്ക്. ഇതൊരു കാഷിഷ് കളർ. ഇതും കണ്ടോ, ഇക്കത്ത് വീവിങ് വന്നിട്ടുള്ള ഫാബ്രിക്ക് കോട്ടണിൽ തന്നെ. നല്ലൊരു ഗ്രീൻ ഷീറ്റ്, ഒരു റെയർ ആയിട്ടുള്ള ഒരു ഗ്രീൻ കോമ്പിനേഷൻ. ബ്ലൂ ഇതും ഒരു ഗ്രീനാണ്, ഗ്രീനിൻ്റെ ഡാർക്ക് ഗ്രീൻ, ഒരു പിങ്കിൻ്റെ ഡാർക്ക് ടോൺ ബ്ലൂ. അപ്പോൾ ഇത് എല്ലാം ഓരോന്ന് ഞാനൊരു കുറച്ച് റാൻഡം പീസസ് പിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ബാക്കിയും ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോട്ടോസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക, www.glitzindia.com സൈറ്റ് ആയിട്ട്. അപ്പോൾ ഇത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ ദഹി പ്രിൻറ്റാണ്. പ്രിൻറ്റും ഫാബ്രിക്കിൻ്റെ ക്ലോസ് അപ്പ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നല്ല സോഫ്റ്റ് ഫിനിഷാണ്, നിങ്ങൾക്ക് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. ഈ ഒരു റേഞ്ചിൽ 1150 റേഞ്ചിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓഫീസിലൊക്കെ വേറെയും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ്. ദുപ്പട്ടതാ ഇതുപോലെ, കുറച്ച് പീസസ് മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്ത് വീഡിയോയിൽ കാണിക്കുക, ബാക്കിയെല്ലാം ഓപ്പൺ ചെയ്ത് തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. ഇതാ ഇങ്ങനെ. നെക്സ്റ്റ് വൺ വേഗം ഗ്രീനാണ് കേട്ടോ, നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. അതിൽ പ്രിൻറ്റും നല്ല ഭംഗിയാണ്. ബോട്ടവും ടോപ്പും നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ, ഡബിൾ ടോപ്പ് ചെയ്യാവുന്ന രീതിയിലാണ് ഫാബ്രിക് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ. സിഗ്സാഗ് പാറ്റേണിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല ലെങ്ത്തും വിട്ടുമുള്ള ദുപ്പട്ട, ബോട്ടം ഇങ്ങനെ. നെക്സ്റ്റ് വൺ ദാ ഇതുപോലെ ഇക്കത്ത് വീവിങ് പോലെ വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല ലെങ്ത്തിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് പ്രിൻറ്റഡ് ആണ്, ഒരു ഷിബോറി പ്രിൻറ്റ് പോലത്. ഇതുപോലെ വേണമെങ്കിൽ ടോപ്പ് ചെയ്യുക കേട്ടോ. 2.5 മീറ്റർ വെച്ചിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഫാബ്രിക് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കളർ ഗ്രീനാണ് വന്നേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ്, ഇതൊക്കെ നല്ല ഭംഗിയിലിരിക്കും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്. ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ലൊരു പാറ്റേൺ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി. എന്നെങ്കിൽ ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് യോക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ സിംപ്ലി ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് അല്ലെങ്കിൽ നല്ലൊരു വൈഡ് റൗണ്ടിനൊക്കെ എടുക്കാം. സിമ്പിളായിട്ട് തയ്ക്കേണ്ടവർക്ക് അങ്ങനെ തയ്ക്കാം. കോളർ വെച്ചാലും ഭംഗിയാണ്, എന്ത് ചെയ്താലും ഇതിനകത്ത് ഭംഗിയാണ്. കോട്ടണൊക്കെ എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഫാബ്രിക്കാണ്. കാരണം ഇത് നന്നായിട്ട് നമുക്ക് കംഫർട്ടാണ്. ഞാനെപ്പോഴും കംഫർട്ട് നോക്കിയിട്ട് വേറെ ചെയ്യുന്ന ആളായത് കൊണ്ട് ഈ ഒരു ഫാബ്രിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ എടുത്തത്. ദുപ്പട്ട നല്ല രസമുള്ള സിഗ്സാഗ് പാറ്റേൺ
ബോട്ടിങ്ങിന്. ഇനി വരുന്നത് ലൈറ്റ് പിങ്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡ്, അതിൽ ചെറിയ വർക്ക് വന്നിരിക്കുന്ന ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ദുപ്പട്ട നോക്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ദുപ്പട്ട, നല്ല ലെങ്ത്ത് വിട്ടുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റി ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം, വൺ സൈഡ് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം. ഇതാ ഇങ്ങനെ വരിക, ഡബിൾ സൈഡ് ഇട്ടാലും ഒക്കെ കണ്ടോ, നല്ല ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നല്ലതായിട്ടിരിക്കും. 1150 റേഞ്ചിൽ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇനി വരുന്നത് നല്ല രസമുള്ളൊരു ബ്ലൂ ഷെയ്ഡ്, ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ദുപ്പട്ട ആണെങ്കിൽ അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ഇങ്ങനെ കോട്ടൺ ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ, ഇതൊക്കെ ലൈനിങ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യട്ടോ. ഇതൊക്കെ ഈ ഫാബ്രിക് പ്യുർ കോട്ടനാണ്. പിങ്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ്, നല്ല ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ള ദുപ്പട്ട കണ്ടോ, ചെറിയ ഡിസൈൻ വന്നിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ബോട്ടം സെയിം മാച്ചിങ് തന്നെ ഇതുപോലെ. ഇത് വേണമെങ്കിൽ ഡബിൾ ടോപ്പ് ചെയ്യാം കേട്ടോ, എന്നിട്ട് കോമൺ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്നവർക്ക് കുഞ്ഞൊരു സ്ലീവ്ലെസ് ടോപ്പൊക്കെ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടാനും അല്ല ലോങ് ആയിട്ട് സ്ലീവ്ലെസ് ആയിട്ട് തയ്ക്കാനും ഒക്കെ ഭംഗിയ, അല്ലെങ്കിൽ ചെറിയൊരു സ്ലീവ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോളർ നെക്ക് പാറ്റേണിൽ ചെയ്യാം, അങ്ങനെയൊക്കെ 2-3 എണ്ണമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈലിംഗ് ചെയ്യാം. ഇതും ഒരു നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ്. ഇതെല്ലാം 1150 ആണ് റേഞ്ച്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. ഇനി വരുന്നത് ഡാർക്ക് ബ്ലൂ, നല്ല പ്രിൻറ്റ്, ഈ പ്രിൻറ്റ് നല്ല ഭംഗിയുള്ള പ്രിൻറ്റ്, 1150 റേഞ്ച്. ഇനി ഇതിൻ്റെ ഒരു കുറച്ച് പീസസും കൂടെ കാണിക്കാനുണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കളക്ഷൻസ്, ഇതിൽ ഏതെങ്കിലും വേണമെന്നാണ് സൈറ്റ് 1 ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് 2 ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് 2 എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്, സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക്, സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയിലാണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും, 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം, 38 ആണ് സെലക്ട് ചെയ്യുന്നത്, 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും, അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം, കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും, ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും, അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട്
ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടെസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടെസറാണ് വേണ്ടതെങ്കിൽ ടെസറിൽ ക്ലിക്ക് ചെയ്താൽ ടെസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുണ്ടെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.